स्वामित्व योजना के जो लाभ आज दिख रहे हैं वो देश के एक बहुत बड़े अभियान का हिस्सा है। ये अभियान है गांव को, गरीब को आत्मनिर्भर, आर्थिक रूप से और मजबूत बनाने। ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ജനസംഖ്യയുടെ 65% ഗ്രാമങ്ങളിലാണ് താമസിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഗ്രാമത്തിലെ ജനവാസ മേഖലകൾക്ക് ശക്തമായ അടിത്തറയില്ലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ 2020 April 24 മോദി സർക്കാർ പാവപ്പെട്ടവരുടെയും അവശത അനുഭവിക്കുന്നവരുടെയും താൽപ്പര്യങ്ങൾക്കായി 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ച സ്വാമിത്വ അഥവാ സർവേ ഓഫ് വില്ലേജ് ആബാദി ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രൊവൈസ്ഡ് ടെക്നോളജീസ് ഇൻ വില്ലേജ് ഏരിയാസ് ഇന്ന് ഗ്രാമീണരുടെ നിലനിൽപ്പിന് സ്ഥിരത പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വ്യക്തികൾക്കും അവരുടെ പൂർവിക ഭവനം, അവരുടെ താമസ സ്ഥലത്തിൻ്റെ കൃത്യമായ തെളിവ്, ഒരു കൃത്യമായ രേഖ ലഭ്യമാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏത് കോടതിയിലും ഏത് സ്ഥാപനത്തിലും ഏത് ഉദ്യോഗസ്ഥൻ്റെ മുമ്പാകെയും തങ്ങളുടെ അവകാശം തെളിയിക്കാൻ കഴിയും. പുതിയ ഇന്ത്യയാണിത്. ഇവിടെ ഗ്രാമങ്ങൾക്കും ലഭിക്കുന്നു സാങ്കേതിക വിദ്യയുടെ ശക്തി. ഇത് ഓരോ ഗ്രാമീണന്റെയും ജീവിതം സുഗമമാക്കുന്നു. സ്വാമിത്വ പദ്ധതിയിൽ ആദ്യം ഗ്രാമവാസികൾക്ക് അവരുടെ സ്ഥലത്ത് നടക്കേണ്ട ഡ്രോൺ ഫോട്ടോഗ്രാഫിയുടെ തീയതിയും പ്രക്രിയയും മനസ്സിലാക്കി കൊടുക്കുന്നു. അതിനുശേഷം സംസ്ഥാന റവന്യൂ വകുപ്പിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും പരസ്പര സഹകരണത്തോടെ ഗ്രാമത്തിലെ സ്വത്തുക്കൾ കുമ്മായം കൊണ്ട് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഡ്രോൺ ഉപയോഗിച്ച് ഈ കുമ്മായം വരകളുടെ ചിത്രങ്ങൾ എടുക്കുന്നു. സ്വാമിത്വ പദ്ധതിയിൽ കോഴ്സ് സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത്. ഇത് ഒരു സൈറ്റിൻ്റെ 5 സെന്റിമീറ്റർ വരെ കൃത്യമായി അളക്കുന്നു. ഇത് ഡ്രോണുകൾ എടുക്കുന്ന ചിത്രങ്ങളിൽ കൃത്യമായ ജിയോ സ്റ്റാമ്പുകൾ ചേർക്കുന്നത് സാധ്യമാക്കുന്നു. അതുകൊണ്ടാണ് ചെയിൻ അധിഷ്ഠിത സർവേ പോലുള്ള പഴയ അളവെടുപ്പ് രീതിക്ക് പകരം ഇപ്പോൾ കോഴ്സ് ഉപയോഗിക്കുന്നത്. കാരണം ഈ ഭൂമി സർവേക്ക് മുമ്പത്തേതിനേക്കാൾ വളരെ കുറച്ച് സമയമാണ് എടുക്കുന്നത്. കൃത്യമായ മാപ്പുകൾ തയ്യാറാവുകയും ചെയ്യുന്നു. ചങ്ങല കൊണ്ട് അളക്കുന്നതിൽ ഞങ്ങൾക്ക് ജനസാന്ദ്രത കാരണം ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിനായി ഞങ്ങൾ കൈവശക്കാരുടെ വീടുകൾക്ക് ചുറ്റും ഒരു ലൈം ലൈൻ ഇട്ടു. എന്നിട്ട് ഡ്രോൺ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് ഡ്രോൺ സർവേ നടത്തി. ചങ്ങലയ്ക്കൊപ്പം ഡ്രോൺ വഴി നടത്തിയ സർവേ കൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സഹായം ലഭിച്ചു. പ്രോപ്പർട്ടി അളക്കാനായി മുമ്പ് പ്ലെയിൻ ടേബിള്, ETS, DGPS തുടങ്ങിയ ടെക്നിക്കുകളാണ് ഉപയോഗിച്ചിരുന്നത്. അന്നൊക്കെ ഒരു ഗ്രാമത്തിൻ്റെ സ്വത്തുക്കൾ അളക്കാൻ സർവേ ഉദ്യോഗസ്ഥർ 1 മാസത്തോളം സമയം എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ സ്വാമിത്വ പദ്ധതിയിൽ ഡ്രോണുകളുടെ ഉപയോഗം മൂലം വേറെ 20 മുതൽ 25 മിനിറ്റ് സമയം മാത്രമാണ് എടുക്കുന്നത്. സ്വാമിത്വ പദ്ധതി സർക്കാരിൻ്റെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന നയത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. കാരണം ഭൂപടം നിർമ്മിക്കുമ്പോൾ സാങ്കേതിക വിദ്യയും കൃത്യതയും മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, പ്രദേശവാസികളെ വിശ്വാസത്തിലെടുക്കുകയും ചെയ്യുന്നു. തയ്യാറാക്കിയ ഭൂപടങ്ങൾ ആദ്യം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് തിരികെ അയക്കുകയും എല്ലാ ആളുകളുമായി കൂടിയാലോചിച്ച ശേഷം അതിൽ ഭേദഗതി വരുത്തുകയും ചെയ്യുന്നു. കൂടാതെ എല്ലാ സ്വത്തു തർക്കങ്ങളും പരസ്പര അഭിപ്രായത്തിലൂടെ പരിഹരിക്കുന്നു. ഇത് ഉടമസ്ഥാവകാശ പ്രക്രിയ പൂർണ്ണമായും സുതാര്യമാക്കുന്നു. ഞങ്ങളും സഹോദരങ്ങളും തമ്മിൽ വീതം വയ്ക്കുമ്പോൾ പരസ്പരം വഴക്കിടാറുണ്ടായിരുന്നു. ആ വഴക്ക് കാരണം ഭൂമി ഇങ്ങനെ വെറുതെ കിടക്കുമായിരുന്നു. അതിൽ ഒരു പണിയും നടക്കുമായിരുന്നില്ല. വെറുതെ കോടതി കയറിറങ്ങുന്നത് പതിവായിരുന്നു. അന്യോന്യം സഹോദരി നിലനിന്നിരുന്നില്ല. എന്നാൽ ഈ സ്കീം നിലവിൽ വന്നതിന് ശേഷം കാര്യങ്ങളെല്ലാം വളരെ നന്നായി. സഹോദരങ്ങളെല്ലാം ഒരിടത്തിരുന്ന് സംസാരിക്കുന്നു. കോടതിയിൽ പോകുന്നില്ല. അവിടെ സമയം പാഴാക്കുമായിരുന്നു വെറുതെ. ഇതുവഴി ഞങ്ങൾക്കും സമയലാഭമുണ്ടായി. കൂടുതൽ ഞങ്ങളുടെ പണവും ലാഭിച്ചു. സഹോദര്യവും സംരക്ഷിക്കപ്പെട്ടു. എൻ്റെ ഭർത്താവിൻ്റെയും അമ്മായിയപ്പൻ്റെയും കാലശേഷം ഞങ്ങൾക്ക് എത്ര റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു. പിന്നെ ഡ്രോൺ ഉപയോഗിച്ച്
ഭൂപടം ഉണ്ടാക്കിയപ്പോഴാണ് ഞങ്ങളുടെ മൊത്തം റെസിഡൻഷ്യൽ സ്വത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ ഈ വീട് എത്ര സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞതും അപ്പോഴാണ്. ഇനി ഞങ്ങൾക്ക് ഈ വീട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പുനർനിർമ്മിക്കാൻ സാധിക്കും. നടപ്പിലാക്കി കുറച്ച് സമയത്തിന് ശേഷം സ്വാമിത്വ പദ്ധതിയുടെ ഫലങ്ങൾ ഇപ്പോൾ നമുക്ക് മുമ്പാകെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് തങ്ങളുടെ സ്വത്തിൻ്റെ വ്യക്തമായ തെളിവ്, അതായത് പ്രോപ്പർട്ടി കാർഡ് ലഭിച്ച പ്രോപ്പർട്ടി ഉടമകൾ. ഇപ്പോൾ ഒരു ബാഹുബലിക്കും അവരുടെ ഉടമസ്ഥാവകാശം തട്ടിയെടുക്കാൻ കഴിയില്ല. ആർക്കും അവരുടെ സ്വത്ത് അനധികൃതമായി കൈവശപ്പെടുത്താനും കഴിയില്ല. ഞങ്ങൾക്ക് ഉടമസ്ഥാവകാശം ലഭിക്കാത്തപ്പോൾ ആധിപത്യമുള്ള ആളുകൾ സ്വന്തം ഇഷ്ടപ്രകാരം പ്രദേശം തീരുമാനിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഉടമസ്ഥാവകാശം ലഭിച്ചതിന് ശേഷം ഈ വഴക്കുകൾ, ഈ തർക്കങ്ങളെല്ലാം അവസാനിച്ചു. വീടിന്റെയും സ്ഥലത്തിന്റെയും കൃത്യമായ പേപ്പറുകൾ ഉള്ളതിനാൽ ഇപ്പോൾ ഗ്രാമവാസികൾക്കും നഗരവാസികളെപ്പോലെ അവരുടെ വസ്തുവകകളിന്മേൽ ബാങ്കുകളിൽ നിന്ന് വായ്പയെടുത്ത് പുതിയ സന്തോഷകരമായ ജീവിതം ആരംഭിക്കാൻ കഴിയും. ഓതറൈസേഷൻ ലെറ്റർ കൊണ്ട് എനിക്ക് ബാങ്കിൽ നിന്ന് വളരെ എളുപ്പത്തിൽ 290,000 രൂപയുടെ ലോണ് കിട്ടി. എൻ്റേത് പൊട്ടിപ്പൊളിഞ്ഞ വീടായിരുന്നു. ഞാൻ അതിൽ കുറച്ച് പണം ഇറക്കിയതോടെ വീട് ഉറപ്പുള്ളതായി. പിന്നെ ഞാൻ റോഡരികിൽ നടത്തിയിരുന്ന ചെരുപ്പ് കട, അതിൽ നിന്ന് കുറച്ച് പണം ലാഭിച്ചുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ വാടകയ്ക്കൊരു കടയെടുത്തു. ഇപ്പോൾ ഞാൻ സ്ഥിരമായി കച്ചവടം നടത്തുന്നു. മുമ്പത്തേതിനേക്കാൾ ഇപ്പോൾ ജീവിതത്തിൽ വളരെ സന്തോഷമുണ്ട്. മുമ്പ് മാസത്തിൽ 5,000 രൂപയാണ് സമ്പാദിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ 10,000 മുതൽ 15,000 രൂപ വരെ സമ്പാദിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന സന്തോഷത്തിന് ഞാൻ പ്രധാനമന്ത്രിക്ക് നന്ദി പറയുന്നു. വീടിൻ്റെ പേപ്പറുമായി ബാങ്കിൽ പോയപ്പോൾ അവിടെ എളുപ്പത്തിൽ ലോൺ കിട്ടി. വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി. ഞങ്ങൾക്ക് ഈ പ്രയോജനം ആണ് കിട്ടിയത്. കോഴ്സിന്റെ സഹായത്തോടെ ജനസംഖ്യയുടെ കൃത്യമായ സ്ഥിതി അറിയുന്നതിന് നദികൾ, ജലസ്രോതസ്സുകൾ തുടങ്ങിയ വിഭവങ്ങളുടെ സ്ഥിതി അറിയാൻ സഹായിക്കും. ഗ്രാമങ്ങൾക്കായി വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എളുപ്പമാകും. ഇതോടൊപ്പം സ്കൂളുകൾ, കമ്മ്യൂണിറ്റി ബിൽഡിങ്ങുകൾ, ടോയ്ലറ്റുകൾ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള സ്ഥലം തീരുമാനിക്കുന്നതും വളരെ എളുപ്പമാകും. ഗ്രാമപഞ്ചായത്തുകൾക്കും ഈ ഹൈ ക്വാളിറ്റി ഡാറ്റയിൽ നിന്ന് അവരുടെ നയങ്ങൾ രൂപീകരിക്കുന്നതിന് വളരെയധികം പിന്തുണ ലഭിക്കും. വികസനത്തിന്റെ വെളിച്ചം എല്ലായിടത്തും എത്തിക്കാനും സാധിക്കും. അപ്രതിരോധ്യമായ ഉദ്ദേശങ്ങളും ശക്തമായ ഇച്ഛാശക്തിയും കാരണം ഈ പദ്ധതി രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലെയും എല്ലാ വീടുകളിലേക്കും എത്തി ഗ്രാം ഉദയ് സേ ഭാരത് ഉദയ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. 2025 ഇത് കൂടുതൽ ജനകീയ മുന്നേറ്റമായി മാറി രാജ്യത്തെ 600,000+ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സ്വത്തിന്റെ ഉടമസ്ഥാവകാശം നൽകി ആളുകളെ ശാക്തീകരിക്കാൻ തയ്യാറാണ്. സ്വാമിത്വയുടെ കഥയാണിത്. വസ്തുതർക്കങ്ങൾ അവസാനിക്കുന്നതിൻ്റെ, അനധികൃത കയ്യേറ്റങ്ങൾ അവസാനിക്കുന്നതിൻ്റെ, പ്രോപ്പർട്ടി കാർഡിന്മേൽ എളുപ്പത്തിൽ ലഭിക്കുന്ന ബാങ്ക് വായ്പകളുടെ, സമ്പത്തിൻ്റെ കൃത്യമായ രേഖകളുടെ, രാജ്യത്തിൻ്റെ നവീന നിർമ്മാണത്തിൻ്റെ, പുതിയ അവസരങ്ങളുടെ, ചിരിക്കുന്ന മുഖങ്ങളുടെ, സന്തുഷ്ട കുടുംബങ്ങളുടെ, ഗ്രാമങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെ, സ്വാശ്രയം നേടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ,